ഇവിടെ വന്നാ കഴിക്കാവൂ ആരെങ്കിലും രണ്ട് പേക്ക് ചക്കാത്ത് വാങ്ങിച്ചൊന്ന് കുടിച്ചോളൂ വേഗം പോയി വാങ്ങിച്ചോണ്ടോ ഒന്ന് അടങ്ങി ഇരിക്കടാ സൂത്രത്തിന്റെ വിചാരമുള്ളൂ അല്ലേ അത് അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന സാധനമല്ല അത് കുറച്ച് വിലയുള്ള സാധനമാണ് ഞാൻ ഒരിടത്ത് കണ്ടുവച്ചിട്ടുണ്ട് സ്വല്പം പൈസയുടെ കുറവും കൂടി ഉണ്ട് അടുത്ത ബെറ്റ് കഴിഞ്ഞാൽ ഞാനത് വാങ്ങിച്ചിട്ട് നിനക്ക് കൊണ്ട് തരേണ്ടേ ഇതും പറഞ്ഞു കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളെ പിന്നോട് ഒരു സ്നേഹവുമില്ല ഏ വേണ്ടാത്ത അതും പറഞ്ഞ് എന്റെ മനസ്സ് വേദനിപ്പിക്കരുത് കേട്ടോ സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ള ഞാൻ തെളിയിച്ചു തരട്ടെ അതെങ്ങനെയെങ്കിലാവട്ടെ നീ താഴെ താഴെ എനിക്ക് ആ രണ്ട് കൈ എടുത്ത് ചുമലിൽ വെച്ച് നിന്റെ ചുമലല്ല എന്റെ ചുമല് എന്റെ ചുമല് കുറച്ചും കൂടി അടുത്തേക്ക് ഇരിക്കി കുറച്ചും കൂടി അടുത്തേക്ക് കൈ ഒന്നും ഇതൊക്കെ നിന്റെ നാട്ടിലുള്ള പെണ്ണുങ്ങളോട് മതി എന്റെ മോളോട് ഉണ്ട് കേട്ടോ ഏതൊക്കെ മമ്മി ഇപ്പൊ നീ കാണിച്ചത് അയ്യോ എന്റെ പൊന്നു മമ്മി മമ്മി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മമ്മി ഞാനേ അവളോടൊരു സ്വകാര്യം പറയായിരുന്നു നമ്മളെ മമ്മിയെ കണ്ടാൽ ഒറിജിനൽ ബ്രിട്ടീഷുകാരിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു ബ്രിട്ടീഷുകാരി Yeah.
ആയി അവൾ ജോസ്റ്റല്ല ആ കുറച്ച് തിരക്കിലായിരുന്നു കണ്ടിട്ട് കുറേ നാളായല്ലോ ഞാൻ ആരാണടാ എന്നുള്ളത് പിന്നെ പറയാമടാ ഇപ്പൊ തന്നെ പറയാ ചൂടാവില്ലാണി അതിനാവിക്ക് സമാധാനായിട്ടിരിക്കി ഇവിടെ നോക്ക് നിനക്ക് ഇവിടെയല്ലേ വേണ്ടത് അതിന് വഴി ഞാൻ തരാ എന്ത് വഴി ഒന്ന് തല്ലി ജയിക്കണം നിങ്ങളാണ് ജയിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നു ഇല്ലെങ്കിൽ ഞാനാണ് ജയിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് 5000 രൂപ ധൃതി വയ്ക്കില്ലേ ധൃതി വയ്ക്കൽ ഇവിടെ വെച്ച് വേണ്ട ഇവിടെ വെച്ച് വേണ്ട ഇതൊരു സ്ഥാപനല്ലേ ഇത് തല്ലി പൊളിക്കണ്ട നാളെയാണ് മത്സരം നാഷണൽ ഹൈവേയില് 5 കിലോമീറ്റർ പോയാൽ വലത്തോട്ട് തിരിഞ്ഞ അവിടെ ഒരു മൈതാനം കാണാം അവിടെ വെച്ച് നമുക്ക് നോക്കാം ഓക്കെ 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 ബാറ്റ് കുമാരോ പണം കൊണ്ടുവന്നുണ്ട് പണം എനിക്ക് പുല്ലാണ് പണം നിനക്ക് പുല്ലാണെങ്കിലേ നിന്റെ വീട്ടിലെ പശുവിനെ എരുമയ്ക്ക് കൊണ്ടുകൂടാ അത് തിന്നു നീ തന്നില്ലേ ഞാൻ തിന്നു ഞാൻ പുല്ല് തിന്നാനോ എടാ ഇന്ന് നിന്റെ കൂടെ പുല്ല് ഏത്തിട്ടിക്ക് നോക്കിക്ക എന്നാ അടിക്കാൻ ഇറങ്ങിക്കേ അടിക്കാൻ ഞാനോ പിന്നെ ഞാനാ അന്തോളി Thank you.
പെർഫോമൻസ് പ്രകാശ്. ഇത് ഞാൻ വെച്ച് വെച്ച് കാശ. ഇതില് മോന് അവകാശമില്ല. ഇത് ഞാൻ കടം വാങ്ങിച്ചു കൊടുക്കണം. അതല്ല കൊടുക്കാല്ല, കൊടുത്തിട്ട് കടം വീട്ടിയാ മതി. പറഞ്ഞത് കേക്ക്. ഇനിക്ക് ഇത് ഇതാണ് പറഞ്ഞ. എന്തൊരു സാധനമാണോ, ഒരു 100 മില്ലി അടിക്കാൻ ഇനി എന്ത് ചെയ്യും? കടമടിക്കാം. കടമടിക്കാം. ബെറ്റും കെട്ടി കാശും വാങ്ങി മറ്റൊരുത്തനെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് നീയും അവനും കൂടി രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തിയേ തീരൂ. സ്മാർട്ട് ബോയ് ഡാഡി, എന്നെ പോലെ തന്നെ അവനും. എങ്ങനെ? അവനും അമ്മയില്ല. ശരി, നമുക്ക് പോവാം. ആന്റി,
എന്റെ പേര് മഞ്ജു എന്നാ. വാ ആന്റി വാ. ഓ എന്റെ പേര് പീറ്റർ. മിസ്റ്റർ പീറ്റർ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടക്ടറാണ്. കണ്ടക്ടർ കോൺട്രാക്ടർ പിന്നെ ബിസിനസ് അങ്ങനെ 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 പോകുന്നു. ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയോ നിന്റെ കർണ കിട്ടി കിട്ടും തന്നല്ലേ ഇവിടെ നോക്ക് എന്താ ഒരു കഥകളി ഡാഡി ആന്റി 500 രൂപ തരാന്ന് പറഞ്ഞു എന്താ മോനെ ആന്റി തമാശ പറഞ്ഞല്ലേ തമാശ എന്താ ഞങ്ങൾ കൊണ്ടൊന്ന് അറിയട്ടെ പറയല്ലേ മോനെ നിങ്ങൾ രണ്ടുപേരും ആ കൊച്ചിന്റെ കയ്യിൽ പിടിച്ച് പറിക്കാതെ അതൊന്ന് പറഞ്ഞു തൊളിക്കട്ടെ ആന്റി ഡാഡിക്ക് 5 കിസിന് 500 രൂപ തരാന്ന് പറഞ്ഞു ആന്റി എന്റെ അടുത്ത് പറഞ്ഞു അല്ല ഇതെന്താണിത് അല്ലെ ഇതെന്ത് കളിയാണിത് ഇതൊരു കളിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാക്കണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹലോ മാസ്റ്ററാണോ ഞാനാ ജയൻ അതെ മാസ്റ്റർ എത്തിയ വിവരം ഞാൻ ഇന്ന് റെസ്ലിംഗ് ക്ലബിൽ നിന്ന് അറിഞ്ഞത് എത്ര നാളെ നിന്നെ കണ്ടിട്ട് ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു വരേ ഇരിക്കൂ ജയൻ ഞാൻ എന്നും ആലോചിക്കാറുണ്ട് നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഗുസ്തിക്കാരന്റെ കോച്ച് എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാമായിരുന്നു എനിക്കിടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന സാഹചര്യം മാസ്റ്ററക്കറിയാലോ ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കാനുള്ള അലച്ചിൽ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ജീവിതമല്ലേ ജയൻ ഇതൊക്കെ ഉണ്ടാകും നീ പിന്നെ വിവാഹം ഇല്ല മാസ്റ്റർ എനിക്കങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല നോ ഉണ്ടാകണം നീ ചെറുപ്പമാണ് കുടുംബം കൂടെ ഉണ്ടെങ്കിലേ വളരാനുള്ള താല്പര്യം ഉണ്ടാകും നീ വളരണം വളർന്നു വലിയവനാകണം ഞാൻ എന്നും കൂടെ കൊണ്ട് നടക്കുന്ന ആ ഫോട്ടോ നോക്ക നീയും ഞാൻ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് കൃത്യം 3 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ ലോകപ്രശസ്ത താരങ്ങൾ പങ്കെടുക്കുന്ന റസലിംഗ് മത്സരം Supply the raw materials as soon as possible. You can go. Yes, sir. Yes, Thambi Holdi. Hi. Njan porappettu varu. Okay. Daddy, innaana malsaram Delhi versus Haryana. Ponde. Moola endanu thamasikkunna aalochikkayirun njan. Pogam. Ida ticket. അവസാനം നിന്നെ കൊല്ലും
കാഴ്ചയിലെ കരുത്തുള്ളൂ. ധൈര്യമായി പോകും. Loga sabe.
നീതിക്കായിദാഹിക്കും ഹൃദയമുള്ളോരെ പോരൂ ഞങ്ങൾക്കൊപ്പം ഇനി പോരൂ ഞങ്ങൾക്കൊപ്പം ഒരു ലോകസഞ്ചാരം ഇത് ജീവിത സഞ്ചാരം ഒരു ലോകസഞ്ചാരം ഇത് ജീവിത സഞ്ചാരം അതിലൂടെ നാം നീങ്ങുന്നു വാക്ക് കൊണ്ടും കൈകൾ കൊണ്ടും തടസ്സങ്ങൾ നാം നീക്കുന്നു അവശന്മാരെല്ലാരും ഞങ്ങൾക്ക് ബന്ധം റോഡായ റോഡെല്ലാം ഞങ്ങൾക്ക് സ്വന്തം അവശന്മാരെല്ലാരും ഞങ്ങൾക്ക് ബന്ധം റോഡായ റോഡെല്ലാം ഞങ്ങൾക്ക് മാറിക്കോ ഓടിക്കോ ധർമ്മം കാക്കാൻ വന്നോർ ഞങ്ങൾ ധർമ്മം കാക്കാൻ വന്നോർ ഞങ്ങൾ ഒരു ലോകസഞ്ചാരം ഇത് ജീവിത സഞ്ചാരം ഒരു ലോകസഞ്ചാരം ഇത് ജീവിത സഞ്ചാരം വാളെങ്കിൽ വാള് പൂവെങ്കിൽ പൂവ് ഹൃദയത്തിൽ നാം ഏന്തുന്നു വേർപ്പു തൂകി ചോര വീട്ടി കാര്യങ്ങൾ നാം നേടുന്നു കയ്യോടെ തന്നല്ലോ ഞങ്ങൾക്ക് ന്യായം മുഖമൂടിയില്ലല്ലോ ഞങ്ങൾക്ക് തമ്പി കയ്യോടെ തന്നല്ലോ ഞങ്ങൾക്ക് ന്യായം മുഖമൂടിയില്ലല്ലോ ഞങ്ങൾക്ക് മാറിക്കോ ഓടിക്കോ എന്ന് മാറ്റാൻ വന്നോർ ഞങ്ങൾ എന്നും മാറ്റാൻ വന്നോർ ഞങ്ങൾ ഒരു ലോകസഞ്ചാരം ഇത് ജീവിത സഞ്ചാരം ഒരു ലോകസഞ്ചാരം ഇത് ജീവിത സഞ്ചാരം കാടുനീളേ പായുന്ന ജേതാക്കൾ നാ കാലിൽ മാറ്റം ഇല്ലാത്ത നേതാക്കൾ നാം കച്ചോളിച്ചന്തുവിൽ മുറ്റ തുടർന്നാ തെന്നാലി രാമന്റെ പൊന്നു ശിഷ്യന്മാ കച്ചോളി ചന്തുവിൽ മുറ്റ തുടർന്നാ തെന്നാലി രാമന്റെ പൊന്നു ശിഷ്യന്മാ നീതിക്കൈദാഹിക്കും ഹൃദയമുള്ളോരെ പോരൂ ഞങ്ങൾക്കൊപ്പം ഇനി പോരൂ ഞങ്ങൾക്കൊപ്പം മോൻ എങ്ങനെ വെച്ചാലും ഭംഗിയല്ലേ. ഹലോ ആന്റി, ഇത് കണ്ടോ? എന്റെ ഡാഡി അല്ലയാ? കണ്ടു ആന്റി, ഇതിന് അത്ര കാശാവോ? എന്റെ ഡാഡി അല്ലയാ? അതെയോ ആന്റി, ഇന്നലെ ഡാഡി അയാളെ പുക്കി തള്ളിയത് കണ്ടില്ലേ? കണ്ടു. എന്റെ ഡാഡി ചേച്ചത് അല്ല ഡാഡി, എന്റെ ഡാഡിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ആന്റി എന്തിനാ വന്ന? ഫോണിനാണോ? ഇപ്പൊ വില കൂടി, പഴയ റേറ്റാണല്ല. ഈ വില കൊടുക്കാനും ആന്റി ഒരുക്കമാണ്. ഇന്നലെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്റെ അഭിനന്ദനം നേരിട്ട് അറിയിക്കാൻ വന്നതാണ്. സ്വീകരിക്കുന്നു. എനിക്ക് കിട്ടിയ വില കൂടിയ സമ്മാനമാണ്. താങ്ക് യു. ആന്റി പോട്ടെ, ബൈ. ഞാൻ ഇന്നലെയാണ് ബോംബെയിൽ നിന്ന് എത്തിയത്. അടുത്ത ആഴ്ച ബഹ്റിന് പോണം. അതിനുള്ളിൽ ഉറപ്പിച്ചു വെച്ചേക്കാം വിവാഹം. ഞാൻ തിരിച്ചു വന്നിട്ടാണ്. ഇവര് തമ്മിൽ
അടുപ്പത്തിലാണെന്ന് പ്രകാശ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചടങ്ങിന്റെ ആവശ്യമില്ല. പോരെങ്കിൽ തമ്പിച്ചേട്ടൻ വാക്ക് പറഞ്ഞിരിക്കുകയല്ലേ? ആണല്ലോ. മഞ്ജു. ഹലോ പ്രകാശ്. ഹായ് മഞ്ജു, തന്റെ ചേട്ടനും അളിയനുമാണ്. ഹലോ. ഹലോ. ആ നിങ്ങൾ രണ്ടുപേരെയും കല്യാണക്കാരെ ഉറപ്പിക്കാനാ ഞങ്ങൾ വന്നത്. എന്താ മോളെ? ഡാഡി എന്താണ് അവര് പറഞ്ഞത്? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. പ്രകാശ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും. അത് ഉറപ്പിക്കാനാണ് അവര് വന്നത്. എനിക്കിഷ്ടമല്ല. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു മോളെ. ഈ കാര്യത്തിൽ എന്റെ സ്വാതന്ത്ര്യമല്ലേ ഡാഡി വലുത്? അറിയാഞ്ഞിട്ടല്ല. എങ്കിലും പ്രകാശ് എന്താണ് ഒരു കുറവ്? പോരെങ്കിൽ ഒരു വകയാണ് മുറച്ചേർക്കണല്ലേ. ഒരാളുമൊത്ത് ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത്രയും കാലം പത്മനാഭൻ തമ്പി പടുത്തു ചേർത്ത അഭിമാനത്തിന്റെ അടിത്തറ നീ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയരുത്. നീ ഒന്നുകൂടി ആലോചിക്കും. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? സമാധാനം ഞാൻ പറഞ്ഞേക്കാം. പ്രകാശ് പ്ലീസ് വൺ മിനിറ്റ്. എന്താ മഞ്ജു? സോറി പ്രകാശ്, എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. മഞ്ജു, മഞ്ജുവിന് എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. യു മിസ്അണ്ടർസ്റ്റുഡ് മീ. ചുരുക്കത്തിൽ മഞ്ജുവിന് എന്നെ ഇഷ്ടമല്ല. ഓക്കെ, സോറി ഫോർ ദ ട്രബിൾ. വലിയ ചേട്ടാ പോവാം. എന്താ എന്ത് പറ്റി പ്രകാശ്? നമുക്ക് പോവാം. ഹാ, കാര്യം പറയൂ പ്രകാശ്. അവർക്ക് വിവാഹത്തിന് ഇഷ്ടമല്ല. മിസ്റ്റർ തമ്പി, മാന്യന്മാർ വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. മാന്യന്മാർ. യോ എന്റെ മുഖത്ത് കരിവാരി തേച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. എന്നെ മനസ്സിലാക്കാതെയാണ് ഡാഡി സംസാരിക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. മോളെ, നീ പിറന്നു വീണപ്പോ കരഞ്ഞ കരച്ചിൽ മുതൽ ഇപ്പൊ ഡാഡി നിഷേധിച്ച് സംസാരിക്കുന്നവരെയുള്ള നിന്റെ എല്ലാ ശബ്ദങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ഈ ഡാഡിയാണ്. എന്റെ ഈ കൈകളിൽ കിടന്ന് ഡാഡിയുടെ കരണത്തടിച്ചടി മുതൽ ഇപ്പൊ എന്റെ ഹൃദയത്തിൽ അടിച്ചടി വരെയുള്ള നിന്റെ എല്ലാ ചല്ലങ്ങളും അറിഞ്ഞിട്ടുള്ളത് നിന്റെ ഈ ഡാഡി മാത്രമാണ്. എന്റെ മോക്ക്, ഡാഡിയും മമ്മിയും ഫ്രണ്ടും എല്ലാം ഞാൻ തന്നെയായിരുന്നു. എന്നിട്ട് നീ പറയുന്നു ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ എന്റെ ഒരു ചോദ്യത്തിന് നിനക്ക് ഉത്തരം പറയാമോ? നീ സ്നേഹിക്കുന്ന ആരെയാണ്? ഈ നിമിഷം വരെ നിന്റെ ഡാഡിയോട് നീ ആത്മാർത്ഥ പുലർത്തിയിട്ടുണ്ടെങ്കിൽ പറയൂ. നീ ഭർത്താവായി മറ്റൊരാളെ സങ്കല്പിച്ചു കഴിഞ്ഞു, അതെനിക്കറിയാം. അതാരാണെന്ന് പറയൂ. ഡാഡിയുടെ ഊഹം ശരിയാണ്. ഞാൻ ജയനെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ ആണുങ്ങളില്ലാതെ പോയോ എന്റെ മകൾക്കൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ? കൂലിത്തല്ലുകാരനായ തെരുവുവേണ്ടിയാണോ അവസാനം കണ്ടെത്തിയത്? ഡാഡി, കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. ഇന്നുവരെ നിന്റെ ഇഷ്ടത്തിന് ഡാഡി എതിരെ നിന്നിട്ടില്ല. പക്ഷെ ഇത് കൂടെ കടന്നുപോയി മോളെ. ഡാഡിക്ക് എത്രത്തോളം താഴെ ഇറങ്ങാനും മടിയില്ല. പക്ഷേ ചളിക്കുണ്ടിൽ ഇറങ്ങാൻ വിഷമമുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അഥവാ ആണെങ്കിൽ പോലും അതെന്റെ ഇഷ്ടമാണ്. മോളെ, ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ശരി, നിന്റെ ഇഷ്ടം നടക്കട്ടെ. പക്ഷേ ഇവിടെ ഒന്നും ജീവിക്കാനാവില്ല. ഈ സ്വത്ത് മുഴുവൻ നിന്റേതാണ്. ഡാഡി എവിടെയെങ്കിലും? ഡാഡി, അദ്ദേഹത്തിനും ഒരു വീടുണ്ട്, കൊട്ടാരമില്ല, കുടിൽ. എനിക്കത് സ്വർഗമായിരിക്കും. ഇത് നരകമാണെന്ന് നിനക്ക് തോന്നുമെങ്കിൽ എന്റെ മോൾ ഒരു നിമിഷം പോലും
മരണത്തിൽ കിടക്കുന്ന എനിക്ക് സഹിക്കാനാവില്ല. അർത്ഥം മനസ്സിലായി. ഞാൻ ഇറങ്ങുന്നു. ശരി. പത്തിട്ട പത്ത് രൂപ ഇടേ. പത്തിട്ട പത്ത് ഞാൻ പത്ത് രണ്ടില് വാങ്ങാൻ വീട്ടല്ലേ. പത്ത് എന്താ മഞ്ജു? ഞാനിവിടെ താമസിക്കാൻ വന്നതാ. സമ്മതിക്കുമെങ്കിൽ ജയന്റെ ഭാര്യയായിട്ട്. എന്താ മഞ്ജു തമാശ പറയാണോ? എനിക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന്റെ പേരിൽ ഞാൻ ജയനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഡാഡിയോട് പറഞ്ഞു. ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അതുകൊണ്ട് പെട്ടെന്നിപ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അനുവാദം ചോദിക്കാത്തതിന് മാപ്പ്. പണവും പദവിയും പ്രതാപവും ഒന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല. സമ്മതമില്ലെങ്കിൽ പോലും എനിക്ക് വിരോധമില്ല. പക്ഷേ മഞ്ജു എന്ന ചാപ്റ്റർ ഇതോടെ അവസാനിക്കുന്നു. മഞ്ജു, ഞാൻ ഒരു എടുത്തുചാട്ടക്കാരിയാണ്. അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ്. പക്ഷെ മഞ്ജു, ഞാൻ വേറൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആലോചിക്കാനുള്ളത് എന്റെ മകനെ പറ്റി മാത്രമേ ഉള്ളൂ. പ്രസവത്തോടെ ഇവന്റെ അമ്മ മരിച്ചുപോയി. എനിക്ക് വേണമായിരുന്നെങ്കിൽ വേറൊരു വിവാഹം ഇതിനു മുമ്പാകാമായിരുന്നു. ഇവന്റെ അമ്മയല്ലാത്തൊരു സ്ത്രീ ഇവനെ വേദനിപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് സഹിക്കാനാവില്ല. എന്റെ ജീവനാണിവൻ. ഞാൻ ജീവിക്കുന്ന പോലും ഇവന് വേണ്ടിയാണ്. ഇവനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ ഞാൻ ഒരുക്കമാണെങ്കിലോ? എനിക്ക് എന്താ പറയേണ്ടെന്നറിയില്ല. എങ്കിൽ പിന്നെ മോൻ തീരുമാനിക്കട്ടെ. മോനെ മോനെ, ഈ ആന്റി ഇഷ്ടമാണോ? അങ്ങനെ വെറുതെ ഇഷ്ടമാണെന്ന് പറഞ്ഞ പറ്റില്ല. ഈ ആന്റി മോന്റെ അമ്മയായി ഈ വീട്ടിൽ താമസിക്കുന്ന മോൻ ഇഷ്ടമാണോ? മഞ്ജു, അകത്തേക്ക് പോ. ചെല്ലു പെങ്ങളെ. പീറ്ററേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ബന്ധം കൊണ്ട് നിന്റെയും മോന്റെയും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഭാഗ്യവാനാടാ,
പണ്ടാരടക്ക് എന്റെ ശല്യക്കുട്ടിയുടെ തള്ളൊന്നും ചാവൊന്നും കൂടിയില്ലല്ലോ. അല്ലെങ്കിൽ പണ്ടാരത്തിന് തള്ളിക്കൊല്ലാൻ പറ്റുമോ? അതുമില്ല. ഡാഡി, എനിക്കിന്റെ മമ്മി കിട്ടിയല്ലോ. എവിടെ? സംഗതി അച്ഛന, ഇപ്പൊ നിന്റെ വിഷമൊക്കെ മാറിയില്ലേ? അപ്പൊ മമ്മിയും കൂട്ടിട്ട് പോവല്ലേ? എങ്ങോട്ട്? മറന്നോ? സിനിമ. എന്താ വിട്ടേ? മോൻ പറഞ്ഞായിട്ടില്ലേ? ആ ഭാഗ്യമായിട്ട് പോയി കളയാം. എടാ വീര, അപ്പൊ നിനക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ട്, ഡേ മതി അല്ലേ? എടാ ഒന്ന് ഇരുട്ടിക്കോട്ടടാ. മോനെ, ബിജുമോനെ, അങ്കിളിന്റെ മോനെ, പൊന്നും മോനെ, എവിടെ നോക്കും മോനെ? ഡാഡിക്ക് ഭയങ്കര തലവേദന. അതെ മോനെ, അങ്കിളും മോനും കൂടി സിനിമ ഇതെല്ലാം കാണാൻ പോവാ. എന്നെ മമ്മി കൂട്ടിട്ട് പോവാ. അതെങ്ങനെ മോനെ? ഡാഡിക്ക് വിക്സോ അമൃതാഞ്ജനോ ഇതൊക്കെ പുരട്ടി കൊടുക്ക. ഇവിടെ ഒരാൾ വേണ്ടേ? അതാ പറഞ്ഞത്. അപ്പൊ അങ്കിളും മോനും കൂടി പോവാ. നീ മോനെ കൊണ്ടുപോയി. അവനെ വെറുതെ ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുറച്ച് ചില്ലറുടെ ആവശ്യം വരും. ഇത് മുഴുവൻ വേണ്ട, ഇതവിടെ വെച്ചോ. പിന്നെ മോനെ എല്ലാ സ്ഥലവും കാണിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. എന്നാലും കാര്യം ചെയ്യാം, ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. മഞ്ജു, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. ഇപ്പൊ എന്തുണ്ടായി? നീ എന്നെ തോൽപ്പിച്ചളഞ്ഞു. ഞാൻ എന്റെ മനസ്സ് അടച്ചു കൂട്ടിയിരിക്കുകയായിരുന്നു ഒരു പെണ്ണും കടന്നു വരാതിരിക്കാൻ. പക്ഷേ നീ ഇതിനകത്ത് എങ്ങനെ കയറി പറ്റിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ഭാഗ്യമാണ്. എന്താ കാര്യം? എനിക്ക് കുളിക്കണം. കുളിച്ചോ. എനിക്ക് കുളിക്കണം. ഞാൻ കുളിപ്പിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ തനിച്ച് കുളിക്കണ്ട, നമുക്കൊരു സഹകരണ അടിസ്ഥാനത്തിൽ കുളി പാസാക്കാം. Thank you.
നീ പോയിട്ട് ഒരു 300 മില്ലി ഒരു 3 കോഴിമുട്ടി എടുത്തിട്ട് നീ കഴിച്ചോ ബില്ല് എന്റെ പേരിൽ എഴുതിക്കോ കാശ് എന്നെ കൊടുത്തോ പോ പോ വെറുതെ പോ നടക്കേ ചെല്ല് പോ ഉപ്പെടുത്തോ പോ ആ പോ ആ അകത്ത് ഇങ്ങോട്ട് മാറ്റി അകത്ത് കർത്താവേ ചതിക്കല്ലേ പഞ്ഞ അകത്ത് ഞാൻ പോയിട്ട് പൈസ എടുത്തോണ്ട് വരാ. അങ്ങനെ ആളപ്പച്ചിക്കുന്ന പണിയൊന്നും എനിക്കില്ല, ആ സ്വഭാവം എനിക്കില്ല. എടാ ഇപ്പോ എപ്പോ വേണമെന്നോ എന്നാ പിന്നെ ഞാനോട് പ്രസവിച്ചരാ. മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? കാശ് വയ്ക്ക്, കയ്യറാ മര്യാദക്ക് കാശ് വയ്ക്കാൻ എടുക്കാൻ. എടാ ഈ ചൂട്ട് പോലത്തെ എന്നെ തല്ലീട്ടെ, നിങ്ങൾ വലിയ മിടുക്കന്മാരൊന്നാവുന്നതാ. എനിക്ക് മകനെ, ഞാനൊരു ആളെ കൊണ്ടുവന്ന് തരാം, അവന് രോമം തുടങ്ങി നിങ്ങളെ കൊണ്ട് കഴിയോ? ഞാൻ പോയതാ. നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണോ? എന്താ എന്റെ വായിൽ ചോര? അതെ, ഞാൻ ദേവസ്വത്തിന്റെ ചാരായി കിടന്നേ ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 3-4 പേരായിട്ട് ഉടക്കി ഉടക്കി എന്നല്ല അവർ എന്നെ എടുത്തിട്ട് തല്ലി. ഒന്നു വാടാ. ഞാൻ വരണോ പേട്ടറെ? ഏ വരണോന്നോ? അല്ല, മഞ്ജു ഇവിടെ ഉള്ളപ്പോഴേ ഇനി ഞാൻ തല്ലാനൊക്കെ വരുന്നത്. ഓ, നിനക്ക് പെണ്ണായി പടക്കൂടി അല്ലേ? ഇത്രയും കാലം നിന്റെ നേരം പോലെ നിന്റെ കൂടെ എനിക്കിത് കിട്ടണടാ, എനിക്കിത് കിട്ടണടാ. ഞാൻ അവന്മാരോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ അങ്ങോട്ട് നിന്ന് പോവാ, എനിക്കിത് കിട്ടണടാ. ഏ വണ്ടി കയറി അതേ നാട്ടിക്കോളാം. നീ എല്ലാം കൂടെ ചേർന്നാണോ എന്റെ പീറ്റർ തല്ലിയത്? ആ ഞങ്ങളാണ്. എന്ത് പണിയായി മാങ്ങാത്തരി? എടാ എന്റെ പട്ടിയെ തന്നെ കൂടെ ഇവിടെ ഇട്ട് തല്ലുമ്പേ. നീ ഒക്കെ നോക്കി നിൽക്കില്ലേ, നിന്റെ റാക്ഷാപ്പ് നാട്ടിച്ച് പൊളിച്ച് ഫുട്ബോൾ കളിച്ചിട. ആ ഓയ്,
തലടി ഓൾ ഇന്ത്യൻ ആരാണുള്ളത്? ആരാണോ ഉള്ളത് വാടാ. കല്ലെറിയുന്നോളെ അമരത്തിൻ പൂന്തണലിൽ കാത്തിരിക്കുന്നോളെ കാത്തിരിക്കുന്നു. ഞാൻ ഈ കുറ്റി ഇട്ടിട്ട് വരാം, നീ നടന്നോ. ആ കുറ്റി കൊണ്ടു കുറ്റിട്ടോ, എന്നാ ഈ കുറ്റി പിടി. അയ്യോ മഞ്ജു ഉറങ്ങിയില്ല. അയ്യോ കഷ്ടപ്പോയല്ലോ. അപ്പൊ എന്തേ സിസ്റ്റർ ഉറങ്ങിയ? എവിടെയായിരുന്നു ഇത്രയും നേരം? ഉച്ചക്കിറങ്ങി പോയതാണല്ലോ. മഞ്ജു, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു തെറ്റി ആർക്കും പറ്റൂല സിസ്റ്ററെ. ദൈവത്തിന് പറ്റിയുണ്ട്, ദൈവത്തിന് പറ്റിയുണ്ട്, പിന്നെയാണോ മനുഷ്യ ണോ എന്ന് ചോദിച്ചാ അവത്തല്ലാലും. നമ്മുടെ പീറ്റർ പാവമാണ്, ഇവനെ ഒരു മൂന്നാല് പേര് കൂടെ തല്ലി. അപ്പൊ ഞാന് അന്വേഷിക്കാൻ പോകുന്ന ഒഴികെ ഒരു ബ്രാൻഡി ഷോപ്പിന്റെ ഉദ്ഘാടനം എന്റെ ഒരു സുഹൃത്താണ് അവന്റെ. ഞങ്ങൾ വർത്താനം പറഞ്ഞു നേരം മഞ്ജു വിളങ്ങുന്നതിനാ. അയ്യോ ബിജു ഉറങ്ങി. നീ ഇത്ര മനോഹരമായി പാടുന്ന് എനിക്കറിയാൻ പോലെ. ഞാനല്ല പാടി. അയ്യോ വിശക്കുന്നു 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 വിശക്കുന്നു. അയ്യോ നമുക്ക് കുളിച്ചിട്ട് ഭക്ഷണം. ഞാൻ കുളിക്കില്ലേ, വേണ്ട, എനിക്ക് കുളിക്കാൻ പോയാണ്. ഞാനേ ഒരാഴ്ചത്തേക്ക് കുളിക്കാം. എനിക്ക് നോലുണ്ട. മഞ്ജു എന്തോന്നും കഴിക്കാത്ത? ആ പറയുമ്പോൾ പെങ്ങളെന്തോന്നും കഴിക്കാത്ത? ഞാൻ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? എന്താ ഇങ്ങനെ പറയുന്നത്? എന്നെ വലിയ വിലയില്ലെന്ന് എനിക്കറിയാം. മഞ്ജുനല്ലാതെ പിന്നെ ആർക്കും അവിടെ വില. നീ കാര്യം പറ. ജയേട്ട പ്ലീസ്, ഇനി മേലിൽ കുടിക്കരുത്, തല്ലുകൂടരുത്. ഇല്ല മഞ്ജു, ഇനി മേലിൽ ഞാൻ കുടിക്കില്ല, തല്ലും കൂടില്ല. മഞ്ജു ആണ് സത്യം. മഞ്ജു ജയലാണ് സത്യം. ഞാനും ഇനി ഇതിനൊക്കെ ശ്രമിക്കാം. കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായില്ലേ? എനിക്ക് ഡാഡി ഒന്ന് കാണണമെന്നുണ്ട്. ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. നിന്നെ നിന്റെ വീട്ടിൽ നടക്കിവിട്ട ആളാണ്. ഇത്രയും നാളായിട്ട് നിന്നെ പറ്റി ഒരു അച്ഛൻ അന്വേഷിക്കാത്ത ആളാണ്. അയാളെ അങ്ങോട്ട് പോയി കാണുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണോ ഈ അനുവാദം ചോദിക്കാൻ നിന്നത്? മണ്ടി, ഒരച്ഛന്റെ വികാരവും വേദനയും എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്താ ഇതുവരെ ചോദിക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണം. സാർ, ഒരെ
പറയൂ. സ്വർഗത്തിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നാണും നായരെല്ലാം വേണ്ട പോലെ നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പോലും എന്തു ചെയ്യും? നിനക്ക് പണം വല്ലതും വേണോ? വേണ്ട ഡാഡി, ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എങ്കിൽ പോയിക്കോളൂ ഡാഡി. അല്പനേരത്തേക്ക് മാത്രം. നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം നീ എന്നോടൊപ്പം ഇല്ലോ എന്നോർത്ത് വിഷമിക്കുന്നതാണ്. ശരി ഡാഡി, ഞാൻ പോകുന്നു. വേണ്ട ഡാഡി, ഞാൻ വന്ന് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, എന്റെ ഇഷ്ടം. ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഒരു കുടുംബമൊക്കെ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും പ്രോഗ്രാം കിട്ടിയില്ലെങ്കിൽ. ജയൻ, നമ്മുടെ തൊഴിലിന്റെ സ്വഭാവം അറിഞ്ഞുകൂടി, കിട്ടുമ്പോൾ കരുതി വെക്കണം. ഇനി ഏതായാലും അടുത്ത സീസൺ വരട്ടെ. ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ഫോറിൻ ടൂറിന് പോവുകയാണ്. ഞാൻ ഈ വിവരം പറയാൻ അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. എന്താ ജയൻ, സഹായം വല്ലതും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. വേണ്ട മാസ്റ്റർ, തിരിച്ചു വന്നിട്ടാണ്. ശരി. സ്ഥലകുട്ടി, സ്ഥലകുട്ടി. ഹായ് പിറ്റി. ഇത് കണ്ട ഒരു എഴുത്ത്. ആരുടെയാ? എന്റെ അളിയൻ മദ്രാസിൽ ഉണ്ടെന്ന് ഞാനന്ന് പറഞ്ഞില്ലേ. പുള്ളിയുടെ ബിസിനസിന് സഹായിക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ എഴുതിയിരിക്കുകയാണ്. പിന്നെ പോവാതെ. സ്റ്റെല്ലക്കുട്ടിക്ക് എന്താ ഒരു പ്രയാസം പോലെ? ഇത്രയും നാളും സ്റ്റെല്ലക്കുട്ടി എന്നും വിളിച്ച് കൂടെ നടന്ന പിറ്റി ഇത്ര വേഗം പോകുമ്പോ. അല്ല, അതിനെന്താ ഞാൻ തൂങ്ങിച്ചാണോ ഒറ്റ പോവുകയാണോ? ജീവിക്കാൻ പോവല്ലേ സ്റ്റെല്ലക്കുട്ടി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത വീട്ടിൽ ഇനിയും ജയന ഭാരമായി നിൽക്കുന്നത് ശരിയല്ല. ഞാൻ പോട്ടെ, ഉള്ളു നോക്ക്, പോട്ടെ. എനിക്കറിയാം. എനിക്ക് ബിസ്ക്കറ്റ് ഇതാ. രണ്ട് പഴം. Thank you.
മഞ്ജു എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ മാർക്കറ്റ് പോയിട്ട് വരികയായിരുന്നു. നിന്റെ ഹസ്ബൻഡ് ആ ഗുഡോണിൽ പൊരിഞ്ഞ അടി നടത്തുന്നു. മമ്മി ചില്ലറടി ഒന്നുമല്ല, അല്പം സീരിയസാ. അടി വാങ്ങുന്നവൻ ചത്തുപോകുന്ന തരത്തിലുള്ള അടി. ഓ ജീസസ്, നീ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയാവുന്ന കാര്യം ആലോചിക്കുമ്പോ നേരാണോ മമ്മി ഇതെല്ലാം? ക്രിസ്തുവാണ് സത്യം.
സത്യമല്ലെങ്കിൽ എന്റെ ഈ രണ്ട് കണ്ണും പൊട്ടിപ്പോട്ടെ. ഇതേ ഇതൊന്നും ജയന്റെ കുറ്റമല്ല. ആ പീഠന് മദ്രാസിന് പോവാൻ വേണ്ടി കാശുണ്ടാക്കാനായി വല്ല ബെറ്റും കയറിയേറ്റേക്കും. പാവൻ ജയൻ പീറ്ററിന്റെ വാക്കും കേട്ട് അടിക്കാനും പോയിരിക്കും. നിങ്ങളുടെ ആ ബിജു ഉണ്ടല്ലോ, അവനും തന്ത കല്ലുകൂടുന്ന കണ്ട് അവിടെ വെച്ചോണ്ടിരിക്കുക. ഇനി ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കുമല്ല, ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലത്. മമ്മി പോട്ടെ. ആ മഞ്ജു, ഇന്ന് ഗംഭീരമായൊരു സംഭവം ഉണ്ടായി. കുറെ നാളുകൾക്ക് ശേഷം ജയന്റെ ശരീരത്തിന് ഒരു ഇത് കിട്ടി. എന്റെ മദ്രാസ് പോക്ക് ഉറക്കമായി അല്ലേ? നാളുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ? മനസ്സിലായില്ല. ഞാൻ നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്റെ ഡാഡി പറഞ്ഞതാണ് സത്യം. എന്ത് സത്യം? ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഒരു കൂലിത്തല്ലുകാരന്റെ കൂടെയാണെന്ന്. മഞ്ജു, ഇന്നത്തെ സംഭവം അങ്ങനെയല്ല. മമ്മി ഡാഡിനെ തല്ലി. നീ എപ്പോഴും ഡാഡിക്ക് വേണ്ടി സംസാരിക്കാറുള്ളൂ. നിർത്തടേ, നിനക്ക് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്താ നീ കാണിക്കുന്നത്? മമ്മി മമ്മി ഇത് നോക്ക്. മമ്മി എനിക്ക് കേൾക്കാം. മമ്മി ഇത് നോക്ക്. മമ്മി എനിക്ക് കേൾക്കണം. എന്റെ മോനെ തല്ലിയെ നോക്കിക്കൊണ്ടിരിക്കണോ? ഇറങ്ങടി, ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇനി എനിക്ക് ഇവിടെ ജീവിക്കാനാവില്ല. ഇത് നരകമാണ്, നരകം. ആരാണ് ജയൻ? ഞാനാണ്. പീറ്റർ? ഞാനാണ്. കേറുവണ്ടിയിൽ എന്താ കാര്യം? അതെല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. ഇപ്പോൾ എല്ലാം പൂർത്തിയായില്ലേ? ഒരു ഭാര്യയ്ക്ക് അഭിമാനിക്കാൻ ഇനി എന്ത് വേണം? ഞാനിപ്പോ വരാം. എന്താ ഈ കുട്ടിക്ക് ഇവന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. കാണിച്ചു കൊടുക്ക. കുട്ടിയെ ഒരു കാര്യം ചെയ്യും, അകത്തൊരു സാറിപ്പുണ്ട്, അദ്ദേഹത്തോട് ചെന്ന് പറ.
സംഭവം ചെയ്യുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവി എന്താകുമായിരുന്നു? നിന്റെ മകന്റെ കണ്ണുനീരാണ് നിങ്ങളെ വിട്ടയക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇനിയെങ്കിലും നിയന്ത്രണം വിട്ട് പെരുമാറരുത്. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നുപോയി സാർ. ഒരു നല്ല റസൾട്ടറായി പേരെടുത്ത ആളാണ് നീ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ അത് നിന്റെ കരിയറിനെയാണ് ബാധിക്കുന്നത്, ആ കുഞ്ഞിന്റെ ഭാവിയെയും. ഞാൻ ആവർത്തിക്കില്ല. ശരി, പോയിക്കോളൂ. പീറ്റർ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്കണം. സാർ, ഞാൻ വിളിച്ചാൽ ഉടനെ ഇവിടെ വരണം. സാർ, എനിക്ക് മദ്രാസിൽ അതിൻ്റെ കൂടെ ഒരു ജോലി കിട്ടിയിട്ടില്ല സാർ. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ഇങ്ങനെ പോവാണ് സാർ. പോയിക്കോ.
ഒരു അര കുപ്പിയോട് കൊണ്ടുവരും ഒന്ന് മതിയാക്കി ജയ തലിക്ക് എന്താണ് നാശം ഞാൻ കുടിച്ചാ തന്റെ തന്ത നാശം ഉണ്ടാണ് കുടിക്കുന്നത് കൊണ്ടുവരും Thank you.
ഡാഡി എനിക്ക് കാപ്പി കുടിക്ക്. മോൻ ഡാഡിയോട് ക്ഷമിക്കണം. എന്തിനാ? ഡാഡി ഇന്നലെ ഒരു തെറ്റ് ചെയ്തു. എന്താ ഡാഡി? മോന്റെ സമ്പാദ്യപ്പെട്ടി പൊട്ടിച്ച് അതിൽ നിന്ന് കാശെടുത്ത ഡാഡി കുടിച്ചത്. അതിനെന്താ? എന്റെ കാശ് ഡാഡിയുടെ കാശല്ലേ. മോനെ കൊണ്ടുവരും മനുഷ്യൻ മെനക്കെടുത്താൻ ഇറങ്ങി പോണോ? ചേട്ടാ കാശ് കൊടുത്ത് വായി പിടിക്കുക. ഇന്നലെ വരെ എന്നെ കണ്ട മൂത്രമൊഴിക്കുന്ന നീയൊക്കെ നിന്റെ തലയെ കിടന്നടാ പറ്റി. ചക്രാത്രി ചാറയോ? അവന്റെ ശല്യം സഹിക്കാൻ വയ്യായിരിക്കും സാർ. വന്നിരുന്ന് കുടിക്കും, കാശ് ചോദിച്ച ബഹളം ഉണ്ടാക്കും, പിന്നെ തല്ലുണ്ടാക്കും. പതിവ് ആർക്കെല്ലാം പരാതിയാ. പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോണം സാർ. പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോണം. ഇല്ല മോനെ, അങ്കിളല്ലേ അന്ന് മോന്റെ ഡാഡിയെ വിട്ടത്, പിന്നെ ഇപ്പൊ കൊണ്ടുപോവോ? അതെ, മോന് വിശക്കുന്നുണ്ടോ? ഡാഡിയോ? അങ്കിളിനും വല്ലാതെ വിശക്കുന്നുണ്ട്. മോൻ പോയി മോന്റെ ഡാഡിക്കും അങ്കിളിനും മോനും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാമോ? നല്ല കുട്ടി.
चल पेड़ मोने डाडी अंगल को चल जया एंदा नल्लोरु स्पोर्ट्समैन आयिरुन्न निन्ने आराधिच्चिरुन्न एत्रयो पेरिल ओरुवनाण ञान നിനക്ക് എങ്ങനെയോ കുയരാമായിരുന്നു ജീവിതത്തിൽ എപ്പോഴോ കയറി വന്ന ഒരുത്തി എന്തിനോ ഇറങ്ങിപ്പോയി അതുകൊണ്ട് നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ട് നിന്റെ ജീവനും രക്തവുമായ നിന്റെ മകനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ കുരു മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും നിന്റെ വാർന്ന മനസ്സിൽ അവനെക്കുറിച്ചുണ്ടോ സാർ ഞാൻ അവനെ വേണ്ടി ജീവിക്കുന്നു ചി പോടാ എല്ലാം വിറ്റുപറിക്ക് കുടിച്ചു നശിപ്പിക്കുന്ന നീയാണോ ഇത് പറയുന്നത് नि मगन वे इंतजार प्रोपर एज्युन नी को वे संभव इन नि प्रवृति कंवर आ भावी नाम नी इवर आलोचे निन संभव नाला पिचचटी निमन मगन ई रोड नील तेल सर यानि आईपोई यान आद्यम निन्दे वृत्ति स्वभाव निन्ने जीवन तुल्य स्नेहिक्कुन्न निन्दे मगन वे जीविक्कान् नोक्क अवन वे संपादिक्क निनक्क् ज्ञानमुण्ट् एन्त् सहायम् वेणमेंकिलुम् ञान् चेय्तु तरां इन मत्सरम इरान चैंपियन सक्सेनयुम साउथ आफ्रिकन चैंपियन जॉन किलरुम तम्मिल एट्टुमुट्टुन्नु ई स्वर्णावसरम पाळाक्कादिरिक्कुविन Thank you.
find your kids! Anybody who finds your kids and fish! We'll be paying financial for this! Okay? Come on! I want to fight! I want to fight! I want to win! Come on! Any single man! We'll be paying financial for this! Come on! I'll be in the lodge! Come on! Anybody who fights with this! Anybody who fights with me and this! We'll be paying financial for this! Okay? Come on! I want to fight! I want to fight! I want to win! Come on! Any single man! We'll be paying financial for this! Come on! Come on! I will challenge! I will challenge! Come on! Yes, I am ready to fight with you. Okay! എന്നെ കാണാൻ സ്റ്റേഷനിൽ വരാറാണ് പതിവ്. പക്ഷെ ഇവിടെ വന്നാൽ നിന്നെ കാണുകയും ചെയ്യാം, ഇത് ബിജുമോന് കൊടുക്കുകയും ചെയ്യാമെന്ന് കരുതി. എവിടെ കൊച്ചറവിടി? അവൻ വെളിയിലെങ്ങാണ്ട് പോയിരിക്കുകയാണ്. ആണോ? നിങ്ങൾ വരുമ്പോൾ കൊടുത്തേക്ക്. അതെ, ഈയിടെയായി ജയനെ കുറിച്ച് സ്റ്റേഷനിൽ ഒരു വിവരവും ഇല്ലല്ലോ. അടിപിടിക്കൊന്നും പോവാറില്ലേ? ഞാൻ വഴക്കിനൊന്നും പോവാറില്ല. വെരി ഗുഡ്. വേണ്ട, ജയൻ ഈയിടെ ഒരു വലിയ അടിപിടിക്ക് ഒരുക്കം കൂട്ടുന്നതായി ഞാൻ കേട്ടല്ലോ. ഞാനിപ്പം അതിന്റെ തയ്യാറെടുപ്പ് നടത്തി വരികയാണ്. ഇപ്പോൾ അയാളെ നേരിടുന്നത് ബുദ്ധിയാണ്. ഇതിൽ നിന്ന് പിന്മാറണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിനക്കതിനുള്ള ശക്തിയുണ്ടോ? എന്റെ മനസ്സിനുണ്ട്. അതിന്റെ പേര് ധൈര്യം. ഞാൻ സൂചിപ്പിച്ചത് ശാരീരിക ശക്തിയെക്കുറിച്ചാണ്. സാർ ഒരിക്കൽ എന്നെ ഉപദേശിച്ച ഓർമ്മയുണ്ടോ? മകന് വേണ്ടി ജീവിക്കണമെന്ന്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സാർ, ഈ മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ എനിക്ക് കിട്ടുന്ന 5 ലക്ഷം രൂപയാണ്. എല്ലാം എന്റെ പൊന്നു മകന് വേണ്ടിയാണ്. ജയിച്ചാൽ? തോറ്റാൽ 5 ലക്ഷവും പോയി, തുടർന്ന് ജീവിക്കാനുള്ള ശരീരവും പോയി. സാർ, ഇത്രയും നാളും മരിച്ച ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഇനി എന്റെ മകൻ അന്തസ്സായി ജീവിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ എനിക്ക് മരിക്കേണ്ടി. സ്റ്റൂപ്പിഡ്. ബെസ്റ്റ് വിഷസ്. ഹലോ മമ്മി, ഹൗ ഡു യു ഡു? ഫൈൻ. ഓക്കേ ഓക്കേ. ഹലോ ഹലോ.
Sorry. Stella! Stella! Stella, good day! Oh, my pity. Oh, my dear sweetie, Stella. Oh, 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 Stella. മദ്രാസിലെ എന്റെ അളിയന്റെ ചിറ്റി കമ്പനിന്ന് എനിക്ക് അല്പസ്വല്പം കാശൊക്കെ കൂടെ കിട്ടി. ആ കാശുകൊണ്ട് ഞാൻ കാർണിവൽ ഷോ തുടങ്ങി. 6 മാസം നല്ല കൊയ്ത്തായിരുന്നു. പോലീസ് എന്നെ കൊയ്യുന്നു തോന്നിയപ്പോ ഞാൻ സ്ഥലം വിട്ടു. My son, നിന്നെ ഇപ്പൊ കണ്ട റിയൽ ബ്രിട്ടീഷുകാരനെ മാതിരി തോന്നുന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ നന്നാവുന്നു. യു ലുക്ക് റിയൽ ബ്രിട്ടൻ. യു ആർ എ ഗ്രേറ്റ് നേര. പിന്നെ കളവാണോ നീ? ഐ ഡോണ്ട് സേ ലൈ. കേട്ടോ മുനെ, നീ പോയേ പിന്നെ ഞാൻ മുട്ടേ ഒറ്റ പ്രാർത്ഥനയായിരുന്നു മാതാവിനോട്. എന്റെ പി ടി മരുമകനെ എങ്ങനെയെങ്കിലും വലിയ കാശുകാരനാക്കണേ എന്ന്. മമ്മി, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് കാശുകാരനായി മമ്മീന്റെ പ്രാർത്ഥന കൊണ്ടാണല്ലേ. ചെല്ല, എനിക്ക് ജയന ഉടനെ കാണും, ഞാൻ പോയിട്ടുണ്ട്. പിടിമോനെ, അതൊക്കെ പിന്നെ മതിയെന്നേ. ഈ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കുളിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പോയാ മതി. നീ മമ്മി, ഞാൻ പോയിട്ട്. കാമോ മൈഡിയ സൺ, കാമോ വാന്നി. ഞാൻ വരുന്ന വഴിയാ. നീ എവിടെ? ജയന് വല്ലതൊക്കെ രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാനോട് ഞാൻ ഇവിടെ കൂടി. മത്സരത്തിന് ഒരുങ്ങിയല്ലേ. ജയൻ ബിജുവിനോട് മോൻ കടയ്ക്ക് പോയി, ജയൻ അകത്ത് കിടപ്പുണ്ട്. എന്തായാലും നീ ഇപ്പൊ വന്നത് നന്നായി. ജയ, വീട്ടിലോ? നീ ഇപ്പൊ വന്നടാ. ഇന്ന് എന്താടാ? ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞോ? ഈ മത്സരം നീ ഒഴിവാക്കണം. ഒഴിവാക്കാനോ? വീട്ടിലാണോ നീ പറയുന്നത്? അതെ, ഈ നിലയിൽ അയാളെ നേരിടാൻ നിനക്ക് കഴിയില്ലടാ. മറ്റൊരു അവസരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരെ ജീവിക്കാനുള്ള വക ഞാൻ സന്തോഷിക്കുന്നുണ്ടോ? വേണ്ട, കയ്യിൽ വന്ന അവസരം നഷ്ടപ്പെടുത്തി വരാനിരിക്കുന്ന അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇത് ജയിച്ചാൽ ഞാൻ 500,000 ഉടമയാണ്. എന്റെ ബിജുവിന് വേണ്ടി ഞാൻ 500,000 രൂപ സമ്പാദിക്കാൻ പോവുകയാണ്. ജയിച്ചാൽ ജയിച്ചാൽ മാത്രമല്ലേ ഞാൻ മത്സരിക്കുന്ന ജയിക്കാനാണ്. നിനക്ക് അതിനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയ്യാൻ. ഇല്ല, ഞാൻ ശക്തനാണ് പീറ്റർ. ഞാൻ ശക്തനാണ് പീറ്റർ, ഞാൻ ശക്തനാണ്. 500,000 എന്ന് കേട്ടപ്പോൾ അവന്റെ ഒരു അത്യാഗ്രഹം. ഇതാണ് അവന്റെ അവസാനത്തെ ബെറ്റ്. Oh, yeah.
മത്സരത്തിൽ ജയൻ പങ്കെടുക്കാൻ നീ അനുവദിക്കരുത്. നിന്റെ ഭർത്താവിനെ നിനക്ക് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. എന്റെ ഭർത്താവോ വഴിനീല കുടിച്ച് തല്ലുണ്ടാക്കുന്ന പെണ്ണുകൾ. സ്റ്റോപ്പ് ഇറ്റ്, നോൺസെൻസ്. മഞ്ജു അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അവൻ എങ്ങനെയൊക്കെയോ ജീവിച്ചിരിക്കും. പക്ഷെ മഞ്ജു അവനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവൻ നല്ലവനായി തന്നെയാണ് ജീവിച്ചത്. ആ ഡ്രൈവർ സ്വന്തം കുഞ്ഞിനെ മൃഗീയമായി പൊള്ളിച്ചപ്പോ അത് കണ്ട് സഹിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അത് തന്നെയാണ് ചെയ്യുക. പിന്നെ മഞ്ജു പറഞ്ഞില്ലേ തെണ്ടികളെന്ന്? സ്വന്തം ജീവന്റെ ജീവനായ ആ കുഞ്ഞു നാ റോഡ് നിങ്ങളെ തെണ്ടാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ആ സാഹസത്തിന് മുതിരുന്നത്. ഒരുപക്ഷെ മഞ്ജുവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂലിയോരെ ചെയ്തെങ്കിലും അവർ ജീവിച്ചനെ. എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ, ആ പിഞ്ചു കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ നല്ലൊരു തീരുമാനത്തിലേക്ക് വരണം. ഞാൻ വരട്ടെ. ഞാനെല്ലാം കേട്ടു മോളെ. ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചതായിരുന്നു നിന്നെ ജയന്റെ അടുത്ത് കൊണ്ടാക്കണമെന്ന്. നിന്നെ വളർത്തിയ വാത്സല്യം എന്നെ തടഞ്ഞു നിർത്തി. ഇനി നീ തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ മതി, അതാണ് നല്ലത്. ജയൻ, ബെസ്റ്റ് ഓഫ് ലക്ക്.
എന്റെ മോൻ എവിടെ? ജയ, ജയ സർ, ഞാൻ എന്റെ മകന് വേണ്ടി സമ്പാദിച്ചു കഴിഞ്ഞു. അവനെ അവന്റെ മമ്മയെ ഏൽപ്പിക്കണം. അവൾ നല്ലവളാണ്. അവനെ വളർത്തി വലിയവനാക്കണം. ഡാഡി ജയിച്ചു. ഡാഡി ജയിച്ചു മോനെ. മോൻ മോന്റെ മമ്മി എടുത്തു പോണം. മോന്റെ മമ്മി നല്ല മമ്മിയാണ്. Yeah.